വാണിംഗ്, ഇതൊരു സൂപ്പർ സാറ്റിസ്ഫൈയിങ് വീഡിയോ ആണ്. ഇപ്പം ഇത് ശരിക്കും മിക്സിനകത്ത് അലിഞ്ഞിരിക്കുകയാണ്. എന്തുണ്ട് വിശേഷം ഗായ്സ്? നമ്മൾ ആക്ച്വലി ഒരു രണ്ട് മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം കുറേ കുറേ പ്ലാനിങ്ങും സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നമ്മുടെ സിമിത്തേരി വ്ലോഗിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം ഈ പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ ലെവലിൽ എടുക്കും. അതുമാത്രം ഞങ്ങൾ ഒട്ടും ചിന്തിക്കാത്ത ഒരു ഇതായിരിക്കും. ഒബ്വിയസ്ലി സിമിത്തേരിയിലായിരിക്കത്തില്ല, ഓക്കെ. പക്ഷെ എന്നാലും ഹൊറർ ബേസ്ഡ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ ബാക്ക് എൻഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ ട്രാവലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ അതുകൊണ്ട് സോ ബെയർ വിത്ത് മീ. അതുപോലെ നമ്മളെ പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാവരും കാണും. അതിൻ്റെ അകത്ത് നമ്മൾ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പോവാണ്. നമ്മൾ മാക്സിമം ട്രാവലൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ആമസോണിൽ നമുക്ക് കുറച്ച് സാധനം വന്നത്. ബൈ ദ വേ ഗായ്സ്, ഇത് ആമസോണിൽ നിന്ന് വരുവാണെങ്കിലും നിങ്ങൾ എന്താ പറയുക, എപ്പോഴും കൈയൊക്കെ കഴുകുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ബിക്കോസ് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് 10,000 നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ്. എപ്പോഴാണ് എപ്പോഴും കൈ കഴുകണം ബിഫോർ അവിടെ ഇവിടെയൊക്കെ തൊടുന്നതിന് മുമ്പേ. ജെൽ നിങ്ങൾ ടിവിയിലും പരസ്യം, മറ്റേ യൂട്യൂബിലൊക്കെ പരസ്യം കണ്ടതുപോലെ ഈ സാധനം ഒരുമാതിരി സ്ലൈം പോലത്തെ സാധനം, സോഫ്റ്റ് സ്ക്വിഷി ഗമ്മ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇപ്പം തന്നെ ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. വാണിംഗ്, ഇതൊരു സൂപ്പർ സാറ്റിസ്ഫൈയിങ് വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗായ്സ്. സാധനം ഇതിനകത്ത് ഇതാണ് ആ ജെല്ല് പോലത്തെ സാധനം കണ്ട, ക്രിസ്റ്റൽ ക്ലീൻ, ഒരു ലൈറ്റ് പച്ച കളറിലെ സാധനം ഇതിനകത്ത് ഉണ്ട്. ന്യൂ ഏകദേശം ട്രാൻസ്പെറന്റ് അടിക്കും. ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡാർക്കായിട്ടുള്ള തത്ത പച്ച കളറാകും എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ ഇത് ക്ലിയർ ട്രാൻസ്പെറന്റ് സ്പേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ജെല്ല്, ഇതിങ്ങനെ വലിച്ചാൽ മതി. സാറ്റിസ്ഫൈങ്. സോ ഇതാണ് നമ്മുടെ ജെൽ പോലത്തെ മെറ്റീരിയൽ. ഇതിങ്ങനെ എടുക്കാം തൊട്ട് നോക്കട്ടെ. അടിപൊളി തൊട്ട്, ലേശം തണുപ്പുണ്ട്, ഭയങ്കര ഒരു വെറ്റ് ഫീലിംഗ് ഉണ്ട്. ഒരു എന്താ പറയാ, ആ കൈൻഡ് ഓഫ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ നനവുണ്ട് കേട്ടോ, നനവുണ്ടോ? ആ ചെറിയൊരു നനവുണ്ട് കേട്ടോ. വരൂ വരൂ. അടിപൊളി, ഇനിയുണ്ട് ഇനിയുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി പുറത്തെടുത്ത് ഭയങ്കര എന്താ പറയാ, സ്കൂൾ ഗായ്സ്, അടിപൊളി സാധനം കേട്ടോ. പുറത്തെടുത്ത് ഗായ്സ് ലേശം വെറ്റായിട്ട് തോന്നും, പക്ഷെ ഇത് വെറ്റല്ല, കയ്യിലൊന്നും പിടിക്കുന്നില്ല. പിന്നെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. സോ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൻ്റെ വെന്റിലേറ്റർ ഹോൾസ് ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊത്താം കണ്ട. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിക്കും. ആരാ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്ക്. തീർന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ സാധനമുണ്ട്. അപ്പം നേരെ ഇതിങ്ങനെ പൊത്തുക, എന്നിട്ട് വലിച്ചെടുക്കുക, കണ്ടോ ക്ലിയറായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത സാധനം ഏരിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ക്ലീൻ നേരെ ഇങ്ങനെ വെച്ചിട്ട് ക്ലീൻ. അഴുക്കല്ല, പൊടിയാണുള്ളത് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലും പൊടിയുണ്ട്. സോ ഇങ്ങനെ ഇട്ടിട്ട്
പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ബട്ടൺസ്. ഇനി ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ നമുക്ക് ആ പ്രോഡക്റ്റ് മമ്മിയുടെ കൊടുക്കാം. മമ്മി ഇന്ന് അടിപൊളിയല്ലേ. ഇതെന്താന്നറിയോ മമ്മിക്ക്? ലൈവ് ബോയ് സോപ്പ്. ലൈവ് ബോയ് സോപ്പോ? കേക്കാവോ? അത്രയ്ക്ക് സാറ്റിസ്ഫൈ. അവിടെ ഒട്ടിയിരിക്കത്തില്ല, ചില്ല ഒട്ടിയിരിക്കും. ഒട്ടിയിരിക്കത്തില്ല. അവൻ നിൽക്കും. ഇത് ട്രൈ ചെയ്ത് നോക്ക്, ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞില്ലേ? നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഇതാണ് ആ ഫേഷ്യൽ കണ്ട. ആഹാ ആഹാ ആഹാ. അതെ, അത്യാവശ്യം നല്ല നീളം വന്നിട്ടുണ്ടോ? പിന്നെ മുക്കൊണ്ടിരിക്കുക. താഴെപ്പോട് താഴെപ്പോട്. കീബോർഡ്, കീബോർഡിൻ്റെ ബട്ടൺസിൻ്റെ ഓരോ സൈഡിലും കണ്ടോ, ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട്. അഴുക്കല്ല, പൊടിയാണ്. ഈ പൊടി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ക്ലീൻ ചെയ്യാറില്ല, അത് വേറെ കാര്യം. അപ്പം ഈ ഒരു ജെല്ല് കൊണ്ടിട്ട്, ഓ ഇവിടെ തന്നെ ഫ്ലാറ്റായി, ഈ ജെല്ല് കൊണ്ടിട്ട് ഇവനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓ, എന്തൊക്കെയോ പ്രശ്നം. ഓ യെസ്, അല്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ മൊത്തത്തിൽ സ്ട്രെച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നേരെ ഇനി ഈ ഓരോ എഡ്ജിൽ കൂടി ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക. ഓ, അങ്ങനെ വലിച്ചു കീറി പോകും. തിൻ ലെയറാണല്ലോ. ഇങ്ങനെ 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 ആപ്ലിക്കേഷനൊക്കെ ഇവിടെ തുറയുന്നുണ്ട് നിൽക്കുമ്പോഴത്തേക്ക്. സോ ഓഫ്ലൈൻ ചെയ്യുന്നത് നല്ലത്. എന്നിട്ട് നേരെ ഇതിങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കുക. ഓ, ഈ സൈഡിൽ, ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് പൊക്കിയെടുത്തോളാം. ഇതുണ്ടോ കറക്റ്റ് കീബോർഡിൻ്റെ ആ ഗ്രൂവ്സ് ഒക്കെ വന്നാണ്ടോ? മൗസിൻ്റെ ബട്ടൺസും കൂടി ഒന്ന് ആ കയറിക്കും. ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് കയറി പോകും കേട്ടോ. ഉണ്ടോ, കണ്ടോ ആ ഗ്രൂവ്സിലൊക്കെ. സോ ഏകദേശം ആ ടെക്സ്ചർ വന്നിട്ടുണ്ട് നമ്മുടെ പൊറോട്ടയുടെ. ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും കാണത്തില്ല. പൊറോട്ട ഇട്ട് കൊടുക്കാം. ആഹാ, പൊറോട്ട എന്ന് പറയും ബുൾസേ ആയല്ലോ. കോമളൊക്കെ പൊട്ടിക്കാൻ പറ്റും. അല്ല, കൈ ഒട്ടി പിടിക്കുന്നു. ആക്ച്വലി എന്തോ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് വരുന്നു കേട്ടോ. ഇത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി പോവാണ്. അടിക്കുമല്ലേ നോക്കാം. സോ മിക്സി അത് ക്ലിയർ ഗ്ലാസ് മിക്സി, മിക്സി ജാർ, ഒരു ഫ്രഷ് പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുവാണ്. ഇതിനകത്ത് അലിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അവസ്ഥ കറക്റ്റ്, ഇത് പാമ്പറിന്റെ അകത്തുള്ള ജെല്ല് പോലെ നമുക്ക് എടുത്തു നോക്കാം.
അതുപോലെ ഇരിക്കും, പക്ഷെ എന്നാലും ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പഴയ ഷേപ്പിലോട്ടങ്ങ് മാറും. ക്ലീനായി. ഈ സൈഡിലുള്ള സാധനങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. എൻ്റെ സ്വന്തം സാധനം ആയതുകൊണ്ട് തനത്താനെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ. സോ ഗൈസ്, ഇങ്ങനെ ഒരു ഹൈലി സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതേപോലെ ക്രേസി ഇറത്ത് കുളിച്ച്. സോ ഗൈസ്, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനത്തെ ക്രേസി ആയിട്ടുള്ള ഐ എനിക്ക് ഫ്ലപ്പർ എന്ന് വിളിക്കാനെ ഫ്ലപ്പർ, ഞങ്ങൾ ആ സിനിമ കണ്ടാണോ? ഒന്ന് കമൻറ്റ് അടിക്കുക താഴെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ഗെയിമിംഗ് ചാനൽ ലിങ്ക് താഴെ തന്നെ കൊടുത്ത് നമ്മൾ എല്ലാ ദിവസവും രാത്രി ലൈവ് വരുന്നതാണ്. സോ അവിടെ ഒരു സബ് ചെയ്തേക്കാം. I'm so satisfied, guys. One life, one shot. Bye, guys.